വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം. അടിച്ചാലും ശ്രീ കെ വേണു, ഇവിടെ തോന്നാവുന്ന മറ്റൊരു വൈരുദ്ധ്യം, CPM തന്നെ പറയുന്നു ഇതിൽ, ഈ രേഖയിൽ പറയുന്നുണ്ട്, ഒരു വിഭാഗം ആയുധമെടുത്തു, ഒരു വിഭാഗം തെറ്റായ പ്രചരണങ്ങളിൽ വഴങ്ങി മറ്റ് ചെറു സംഘങ്ങളിലേക്ക് പോയി. DHRM അടക്കമുള്ള ഒരുപാട് സംഘങ്ങളുടെ പേരുകൾ ഇതിൽ പരാമർശിക്കുന്നുമുണ്ട്. DHRM ആയാലും ഗീതാനന്ദനായാലും CK ജാനുവായാലും പുന്നല ശ്രീകുമാർ ആയാലും ലാഹഗോപാലനും ആയാലും ഒക്കെ ഇവരൊക്കെ ചെറു ചെറു സംഘങ്ങളായി ഭൂസമരത്തിന് അവകാശ സമരങ്ങൾക്കൊക്കെ വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ വാളെടുക്കുന്നത് CPMന് നേരെയാണ്. CPMമായിട്ടാണ് പലയിടത്തും ഇവർ ഏറ്റുമുട്ടേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു വർഗസമരത്തിൽ CPMന്റെയും ഇത്തരം ചെറുതോ വലുതോ ആയ സംഘങ്ങളുടെയും താല്പര്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടേണ്ടി വരുന്നത്? പ്രധാന കാരണം CPM കുറേ കാലമായി ഇവിടുത്തെ ഒരു അധികാരിവർഗ പാർട്ടിയായി മാറി എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. തൊഴിലാളി വർഗത്തിൻ്റെ പേരൊക്കെ അവർ പറയുകയും തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുമ്പോഴും സമ്പന്ന വർഗങ്ങൾ ഉൾപ്പെടെയുള്ള അധികാരിവർഗ പാർട്ടിയായിട്ട് CPM മാറിയതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരെയുള്ള അടിസ്ഥാന വർഗ വിഭാഗങ്ങൾ അവരുടേതായ തനതായ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അവർക്ക് അവർ കൂടാതെ കാണുന്നത്. ചെങ്കറ സമരത്തിലും മുത്തങ്ങ സമരത്തിലും എല്ലാം ഈ വിഷയം കാണുകയുണ്ടായി. അപ്പോൾ അത് സ്വാഭാവികമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രശ്നം തന്നെയാണ് ഇവിടെ ഉയർന്നു വരുന്നത്. അതായത് അംബേദ്കർ രാഷ്ട്രീയം എന്ന രീതിയിൽ ഇവിടെ ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം ദളിതർ പോലുള്ള ഏറ്റവും അടിത്തട്ടിൽ കിടക്കാനിടയായ സാമൂഹ്യ വിഭാഗങ്ങൾക്ക് മറ്റ് ജാതി വിഭാഗങ്ങളുമായി തുല്യ പദവി ലഭിക്കണമെങ്കിൽ, ഈ ഉച്ചനീചത്വം ഇല്ലായ്മ ചെയ്യപ്പെടണമെങ്കിൽ അവർക്ക് അവരുടെ അർഹമായ രാഷ്ട്രീയാധികാര പങ്കാളിത്തം ലഭിച്ചേ പറ്റൂ എന്ന അംബേദ്കർ സിദ്ധാന്തം ഇത് ഇവിടെ വ്യാപകമായിട്ട് യുവതലമുറയ്ക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയൊന്നും ഒരിക്കൽ പോലും ആ രീതിയിലുള്ളൊരു സമീപനം എടുക്കാൻ തയ്യാറായിട്ടില്ല, തയ്യാറാവുകയില്ല. അവരുടെ വർഗസമര സിദ്ധാന്തത്തിന് അത് ചേരുകയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാലൻ പറയുന്നത് പോലെ അവരുടെ പാർട്ടിയിൽ പല വേദികളിലും പട്ടികജാതിക്കാരും വർഗങ്ങളിൽ നിന്നുള്ളവരൊക്കെ തന്നെ ഉണ്ടാവാം. പക്ഷേ അവർക്കൊന്നും തന്നെ അധികാര സംവിധാനത്തിൽ, അതായത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇടതുപക്ഷ മുന്നണി എന്ന രീതിയിൽ ലഭിക്കുന്ന അധികാര സംവിധാനത്തിൽ നിർണായകമായ പങ്കൊരിക്കലും ലഭിക്കാറില്ല. മാത്രമല്ല, അങ്ങനെ ഏതെങ്കിലും വ്യക്തികളെ അധികാരസ്ഥാനത്ത് വച്ചതുകൊണ്ട് മാത്രം പരിഹരിക്കുന്നതല്ല ഈ പ്രശ്നം. ഒരു സമൂഹം എന്ന രീതിയിൽ അവരുടെ അധസ്ഥിതാവസ്ഥ പരിഹരിക്കണമെങ്കിൽ ഒരു സമൂഹം എന്ന രീതിയിൽ തന്നെ മറ്റുള്ളവരുമായി തുല്യമായ അധികാര പങ്കാളിത്തം വേണം. ഇപ്പോൾ UPയിൽ മായാവതിയുടെ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ മായാവതിയുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗ്രാമങ്ങളിലെ ബ്രാഞ്ച് കമ്മിറ്റിക്കാർക്ക് പോലും പോലീസ് സ്റ്റേഷനിലോ മറ്റ് അധികാര സ്ഥാനങ്ങളിലോ ചെന്നാൽ അവർക്ക് പദവി ലഭിക്കുകയുണ്ടായി. അധികാര പദവിയിലുണ്ടാകുന്ന മാറ്റം, സാമൂഹ്യമായി ഉണ്ടാകുന്ന മാറ്റം എന്നുള്ളത് വളരെ നിർണായകമായ വിഷയമാണ്. അത് കൈകാര്യം ചെയ്യാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ വക ഇപ്പോഴത്തെ ഈ തന്ത്രങ്ങൾ കൊണ്ടോ ഈ വക ചെപ്പിടി വിദ്യകൾ കൊണ്ടോ ഒന്നും തന്നെ പരിഹരിക്കാനാവുകയില്ല. ഞാൻ തിരിച്ചു വരാം. ശ്രീ പന്തള സുധാകരൻ, ദേശീയ തലത്തിൽ തന്നെ പിന്നോക്ക വിഭാഗങ്ങളെ ദേശീയ ധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് ആണെന്ന് ആവർത്തിച്ച് പറയാറുണ്ട്. VK ബാലൻ ഉദാഹരിച്ചത് കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഒന്ന്. രണ്ടാമത് AK ബാലനോട് ചോദിച്ച അതേ ചോദ്യം തന്നെ, പാർട്ടിയുടെയും പാർട്ടി വഴി ഉണ്ടാകാവുന്ന അധികാര കേന്ദ്രങ്ങളും നയരൂപീകരണ സമിതികളിൽ ഒക്കെ പിന്നോക്ക വിഭാഗത്തിന് അർഹിക്കുന്ന പ്രാധാന്യവും പരിഗണനയും കൊടുക്കാതെ പിന്നോക്ക ക്ഷേമം പരസ്യമായി പറയുകയും അവർക്കൊപ്പം പോയി സമയം ചെലവഴിക്കുകയും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ പാർട്ടി നിലകൊള്ളുകയും അവർക്ക് മറ്റു സ്ഥലത്ത് സംവരണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നതിൽ ഇരട്ടത്താപ്പില്ലേ? ഇത് രണ്ട് കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത് ശ്രീ ബാലൻ പറഞ്ഞതുപോലെ പറഞ്ഞതിൻ്റെ എതിരായിട്ട്, അതായത് ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പട്ടികജാതി പട്ടികവർഗ ദളിത് വിഭാഗങ്ങൾക്ക് അധികാര സ്ഥാനങ്ങളിൽ എത്താനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ എന്നെനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ സത്യസന്ധമായി പറയാണ്, കാരണം ദേശീയ തലത്തിൽ നിങ്ങൾക്ക് നമുക്കറിയാം ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഒരു ദളിത് പ്രസിഡന്റ് ശ്രീ KR നാരായണൻ സാർ വന്നത് അതിന് നേതൃത്വം നൽകുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ലോക്സഭാ സ്പീക്കറായി മീരാകുമാർ, അത് കോൺഗ്രസിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായി ഒരു ജസ്റ്റിസ് ബാലകൃഷ്ണൻ, അദ്ദേഹം വരാൻ ഇടയായത് നിമിത്തമായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഒരു സംശയം വേണ്ട. ശ്രീ കെ കരുണാകരനാണ് അത് ഒരു ഒരു ജസ്റ്റിസായി കേരളത്തിലെ അദ്ദേഹം കൊണ്ടുവരാൻ സഹായിച്ചത്. അങ്ങനെ അതുപോലെ തന്നെ അഖിലേന്ത്യാ നിലത്തിൽ ACC തലത്തിലൊക്കെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നയരൂപീകരണ സമിതികളിലൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട്. പക്ഷേ കേരളത്തിൽ അത് വളരെ ഈ ഒരു 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 മരുന്നിന് പോലും നേതൃനിരയിലില്ല എന്നുള്ളൊരു സത്യമാണ്. ഇവിടെ തന്നെ മന്ത്രിമാരുടെ വകുപ്പ് തീരുമാനിക്കുമ്പോൾ പോലും കേരളത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ് വരുമ്പോൾ മിക്കപ്പോഴും
പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന് അപ്പുറത്തേക്ക് ഒരു വകുപ്പിനെക്കുറിച്ച് ചിന്തിക്കാൻ കോൺഗ്രസ് നേതൃത്വം പലപ്പോഴും തയ്യാറാകാറില്ല. ചിലപ്പോഴൊക്കെ അതിനൊരു അപവാദം ശ്രീ കെ കെ ബാലകൃഷ്ണനും അതുപോലെ എനിക്കുമൊക്കെ അതല്ലാതെ വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത് അന്നത്തെ ശ്രീ എ കെ ആന്റണിയുടെ ഒരു തീരുമാനം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെ ആ കാര്യത്തിൽ ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ ഒരു ജനറൽ സീറ്റിൽ പാർലമെൻറ്റിൽ ശ്രീ കുഞ്ഞാമ്പു എന്ന് പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിക്കാനുള്ള ധൈര്യം കാണിച്ചതും ശ്രീ എ കെ ആന്റണിയാണ്. മറ്റുള്ളവർ അങ്ങനെ ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ളൊരു ഒരു വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ കെ പി അവർക്ക് ധൈര്യമില്ലാത്തതാണോ അവർക്ക് മനസ്സില്ലാത്തതുകൊണ്ടാണ് ധൈര്യത്തിൻ്റെ ഉള്ള. ഇപ്പോൾ 14 സംവരണ മണ്ഡലങ്ങളിൽ 12 LDF ജയിച്ചു എന്ന് ശ്രീ ബാലൻ പറഞ്ഞു. അവിടെ ജയിക്കാനുള്ള കാരണം അത് അമിതമായി ദളിത് വിഭാഗങ്ങൾക്ക് മാർസിസ്റ്റ് പാർട്ടിയുള്ള ആഭിമുഖ്യം കൊണ്ടല്ല ജയിച്ചത്, പകരം അവിടെ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും സംഘടനാപരമായ ദൗർബല്യം കൊണ്ടാണ്. ഒന്നാമതായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ പ്രധാനം ചെയ്യുന്ന സംവരണ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം പലപ്പോഴും വളരെ ഒരു നിസ്സംഗതയാണ് പുലർത്തുന്ന ഒരു സത്യമാണ്. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായി എനിക്ക് സന്തോഷമുണ്ട്, കോളനികളിലൊക്കെ KPC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല കോളനി സന്ദർശനം നടത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് അവിടെയുള്ള ലോക്കൽ നേതാക്കന്മാർ ആ കോളനിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ശ്രമം നടത്തും. പരിഹരിക്കാൻ അല്ലെങ്കിൽ പോലും ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളൊരു ഗൗരവമായ മാറ്റമാണ്. എന്തായാലും ഇവിടെ മാർസിസ്റ്റ് പാർട്ടി അവിടെയാണ് നേരത്തെ ചോദിച്ചത്, പാർട്ടിയുടെയോ പാർട്ടി വഴി കിട്ടുന്ന അധികാര സ്ഥാനങ്ങളുടെയൊക്കെ നൈരൂപീകരണ സമിതികളിൽ ഈ വിഭാഗങ്ങളെ വേണ്ടത്ര പരിഗണിക്കാതെ ഒരു സുപ്രഭാതത്തിൽ അവരെ സന്ദർശിക്കുകയോ അവർക്ക് പറയാനുള്ളത് കേട്ടു എന്ന് വാർത്തയിൽ വരുത്തുകയും ചെയ്യുന്നതിൽ എന്ത് ആത്മാർത്ഥതയുണ്ടാകും? എനിക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. അതായത് കോളനി സന്ദർശിക്കുന്നത് കൊണ്ടോ അവരുടെ അവർക്ക് വേണ്ടി പ്രമേയം പാസ്സാക്കുന്നതിലോ അർത്ഥമില്ല. തീർച്ചയായും അധികാരത്തിൻ്റെ ഗൗരവതരമായ സമിതികളിൽ ഈ ഇവർക്ക് പ്രാതിനിധ്യം ഉണ്ടായേ മതിയാകും. എങ്കിൽ മാത്രമേ അവരുടെ പ്രശ്നങ്ങൾ അവിടെ ഗൗരവമായി ചർച്ച ചെയ്യാനും അത് മുഖവിലക്കെടുത്ത് നടപ്പിലാക്കുവാനും ഗവൺമെൻറ് തയ്യാറാകുള്ളൂ എന്നുള്ള സത്യമാണ്. അപ്പോൾ പാർട്ടിയിലും ഗവൺമെൻറ്റിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തക്കതായ പ്രാതിനിധ്യം ഉണ്ടായേ മതിയാകും. ഇന്നിപ്പോൾ നാം മനസ്സിലാക്കേണ്ട ആ ഒരു പോരായ്മ കൊണ്ട് തന്നെയാണ് മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ദളിത് വിഭാഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അവർ അപകടകരമായ ഒരു സ്ഥിതിയിലേക്കാണ് ചിലർ പോകുന്നത്. ചില തെറ്റിദ്ധരിക്കപ്പെടുന്ന തരത്തിലുള്ള ചില സംഘടനകളിലേക്കാണ്, സമുദായ സംഘടനയല്ല, അല്ലാത്ത ചില സംഘടനകളിലേക്ക് വഴിതെറ്റിപ്പോകുന്നു. അതൊരു സാമൂഹ്യ വിപത്തായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ തീർച്ചയായും മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അവർ എന്തുകൊണ്ടാണ് ഇവർ ഈ രണ്ട് പാർട്ടിയിൽ നിന്നും മുഖം തിരിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് അഭയം തേടുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്തണം. അതുകൊണ്ടാണ് അഖിലേന്ത്യാ തലത്തിൽ മായാദേവിക്ക് അനുകൂലമായ ഒരു തരംഗം സത്യത്തിൽ ദളിത് വിഭാഗങ്ങളുടെ ഉണ്ട് എന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവിടെ UPയിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരു ദളിത് യുവതി വന്നു എന്ന് തന്നെയാണ്, നേതാവ് വന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ വളരെ ആശ്വാസമുള്ളത് ശ്രീമതി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ എടുക്കുന്ന നിലപാടുകൾ ദളിത് വിഭാഗത്തിൽ വളരെ ആശയുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. ഇവിടെയും അത് അത്തരത്തിൽ ആ നേതാക്കന്മാർ അതനുസരിച്ച് ചിന്തിക്കുവാൻ തയ്യാറാകണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. എന്തായാലും ഇങ്ങനൊരു സംഘടന രൂപീകരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പട്ടികജാതി ക്ഷേമ സമിതി എന്നൊരു സംഘടന രൂപീകരിച്ചോട്ടെ, പക്ഷേ സംഘടനയ്ക്കാൽ അപ്പുറമായി അത് യാഥാർത്ഥ്യബോധത്തോടുകൂടി നടപ്പിലാക്കുവാനുള്ള ഉത്തരവാദിത്വം തീർച്ചയായും ഒരു ഗവൺമെൻറ്, അത് ആര് ഗവൺമെൻറ്റിൽ വന്നാലും അവർക്കുണ്ട് എന്നുള്ള അഭിപ്രായമാണ്. കെ കെ ബാലൻ, എത്രമാത്രം കോൺഗ്രസ് ഇപ്പോഴും അകന്ന് നിൽക്കുന്നുവെന്ന് തുറന്ന് സമ്മതിക്കുന്നത് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുകയും ദീർഘകാലം KPC പരമായിട്ടൊക്കെ ഇരിക്കുകയും ചെയ്ത പന്തള സുധാകരൻ തന്നെയാണ്? അതെ, അദ്ദേഹം ദേശീയ നേതൃത്വം വളരെ നല്ല സമീപനമാണ് കാട്ടുന്നത്. കേരളത്തിലെ KPCC ആണ് അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാത്തത് എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു പകുതി ഭാഗം ശരിയാണ്. കേരളത്തിലെ KPCC ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് കറക്റ്റാണ്. അഖിലേന്ത്യാ നേതൃത്വം ഇപ്പോൾ പട്ടികജാതി വിഭാഗത്തോട് എന്താ കഴിയെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ഇപ്പം നേരത്തെ പറഞ്ഞു ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ബാലകൃഷ്ണ കരുണാകരനാകുണ്ടു എന്ന്. അത് അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി ഇൻ്റെ അടിസ്ഥാനത്ത് കൊണ്ടുവന്നല്ല, അത് കരുണാകരൻ്റെ നോമിനി ഒന്നല്ലത്. KR നാരായണനെ പ്രസിഡന്റ് ആക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ ഇല്ലാതെന്ന് KR നാരായണൻ ജയിക്കില്ല. ഞങ്ങളുടെ ഒരു ഇടപെടലാണ് KR നാരായണനെ യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രസിഡന്റാക്കാൻ നിർബന്ധിക്കപ്പെട്ടത്. കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവ് അതൊന്ന് പാര വെച്ചതാണ്. അതുകൊണ്ട് അഖിലേന്ത്യാ നേതൃത്വം എന്തോ ഒരു വല്ലാത്ത രൂപത്തിലുള്ള ആനുകൂല്യം കാട്ടുന്നു എന്നുള്ള ഒരു ധാരണ എനിക്കില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ വെച്ചിട്ടുള്ള മുദ്രാവാക്യം അതിനോട് ഒരാൾക്കും എതിർക്കാൻ പറ്റില്ല. കേരളത്തിലെ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ജീവൽ പ്രധാനമായ പ്രശ്നം ഭൂമിൻ്റെ പ്രശ്നം തന്നെയാണ്.
ഇപ്പോൾ ഭൂപരിഷ്കരണ നിയമം വന്ന് 10 സെൻറ്റ് ഭൂമി കിട്ടി, അവിടെ 4-5 കൂടുമ്പോൾ ഈ ഒരു 2 സെൻറ്റ് ഭൂമിയിൽ നിന്ന് വാങ്ങാൻ പാവപ്പെട്ടവന് കഴിയില്ല. 10 ലക്ഷം 15 ലക്ഷം ഒക്കെയാണ് പിന്നെ ഒരു ഒരു സെൻറ്റിനാകുന്നത്. പഞ്ചായത്ത് പ്രദേശത്തിലടക്കം 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു, കഴിയില്ലേ. അപ്പം അതുകൊണ്ട് ഈ പട്ടികജാതി വിഭാഗത്തിന് ലഭ്യമാകേണ്ടുന്ന ഭൂമി, നിയമപരമായി ലഭ്യമാകേണ്ടുന്ന ഭൂമി ഇല്ലാതായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇടതുപക്ഷ വിരുദ്ധ ഗവൺമെൻറ്റുകളാണ്. മിച്ച ഭൂമി ഇല്ലാതാക്കിയത് അവരാണ്. ഭൂമി എപ്പോഴും വിവാദമാണ്, അത് ഇടതുപക്ഷം ഭരിച്ചപ്പോഴും വിവാദമായിട്ടുണ്ട്. മൂലമ്പള്ളിയും കിനാരൂരും അടക്കമുള്ള വിവാദങ്ങൾ കൂടി ഇനി മുതൽ ഇതേപോലെ മിച്ച ഭൂമിയുടെ കാര്യത്തിലും ഭൂ അവകാശത്തിൻ്റെ കാര്യത്തിലും ഒക്കെ CPM ചിന്തിക്കുമ്പോൾ അതിനെ സ്വാധീനിക്കുമോ? ഒരു രൂപത്തിലും ആശങ്കപ്പെടേണ്ടതില്ല. ഇപ്പം മുത്തങ്ങ സമരം ഞാൻ പറഞ്ഞല്ലോ, മുത്തങ്ങ സമരത്തിൻ്റെ അകത്ത് ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാട് എന്താണ് എന്നുള്ളത് എല്ലാ ആൾക്കാർക്കും അറിയാം. ഞാൻ ചോദിക്കട്ടെ, ജാനുവിന് ഭൂമി കൊടുത്താരാ? ഞാനാണ് ജാനുവിൻ്റെ അമ്മക്ക് ആധാരം കൊടുത്തത്, ബഹുമാനപ്പെട്ട രാജേന്ദ്രൻ്റെയും ബിനോയ് വിശ്വൻ്റെയും സാന്നിധ്യത്തിൽ 25,500 ആദിവാസികൾക്ക് ഭൂമി കൊടുത്തത് ഞങ്ങളുടെ കാലഘട്ടത്തിൽ. കെ ബാലൻ, ഒരു കാര്യം കൂടി, ഇന്ന് ഈ വാർത്തയോടൊപ്പം ചേർത്ത് പോകുന്നത് VS അച്യുതാനന്ദൻ്റെ അസാന്നിധ്യമാണ്. അദ്ദേഹം പങ്കെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്, അദ്ദേഹം വിട്ടുനിന്നു എന്നതാണോ? വാർത്തയിൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു. അതെ, അതിപ്പോൾ ഇങ്ങക്ക് വിവാദമാണല്ലോ നിങ്ങളുടെ അജണ്ടയിലുള്ള പ്രധാനപ്പെട്ട കാര്യം. എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം വരുമ്പോൾ ഒരു മഞ്ഞക്കണ്ണോട് കൂടിയിട്ടാണല്ലോ നിങ്ങളിതൊക്കെ നോക്കുക. VSനോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് VS വരാത്തത്? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമത് ഈ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ നിങ്ങൾ ഉണ്ടാക്കരുത്. ഇത് തന്നെ ഒരു കേരളത്തിലെ പാവപ്പെട്ട അടിസ്ഥാന വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു CPMന്റെ സമുന്നതരായ നേതാക്കൾ എല്ലാവരും പങ്കെടുത്ത ഒരു വലിയ ചടങ്ങ്. CPMന്റെ ഇവിടുത്തെ ഏറ്റവും മുതിർന്ന നേതാവ് ആ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നപ്പോൾ അദ്ദേഹം പങ്കെടുത്തില്ല. അത് എന്തുകൊണ്ട് എന്ന് മാധ്യമങ്ങൾ പറഞ്ഞിട്ടില്ല. പങ്കെടുത്തില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതിൻ്റെ പ്രതികരണമാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ, അതല്ല അദ്ദേഹത്തിന് വരാതിരിക്കാൻ കഴിഞ്ഞതാണോ ഇന്നീ വാർത്ത വരുന്നതുകൊണ്ട്? എല്ലാം കഴിഞ്ഞ മാസമല്ലേ ഞങ്ങൾ ഏതാണ്ട് 10,000-ത്തോളം ആൾക്കാരെ വെച്ചുകൊണ്ട് പാലക്കാട്ട് ഞങ്ങൾ ഇതേ രൂപത്തിലുള്ള ഒരു ഭൂസമരവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള സമര പ്രഖ്യാപന കൺവെൻഷൻ കോട്ട മൈതാനിയിൽ ഞങ്ങൾ നടത്തിയല്ലോ. അന്നും VSന് വരാൻ കഴിഞ്ഞിട്ടില്ലല്ലോ വ്യക്തിപരമായിട്ടുള്ള ചില കാരണങ്ങളാലും. അതേപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ചില കാരണങ്ങളാൽ സഖാവ് VSന് ഇന്നത്തെ യോഗത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ല. അതിലപ്പുറം നിങ്ങൾ എന്തിനാ ദുഷിച്ച മനസ്സോട് കൂടിയിട്ട് ഈ കാര്യത്തെ ഈ രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നത്? എന്താ അതിന്റെ ആവശ്യം? മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചില്ല, അദ്ദേഹത്തിന്റെ അസാന്നിധ്യം എടുത്തു കാട്ടുകയാണ് ചെയ്തത്. അതേക്കുറിച്ചുള്ള പ്രതികരണമാണ് താങ്കളോട് ചോദിച്ചത്. ശ്രീ കെ വേണു, ഇവിടെ ഭൂമിയുടെ കാര്യം അദ്ദേഹം പറഞ്ഞു. ഭൂസമരത്തിന്റെ കാര്യത്തിൽ മിച്ച ഭൂമി ചൂണ്ടിക്കാട്ടി കൊടുക്കും, ഇനി ഇത് നൽകിയേ കഴിയൂ എന്നാണ് പറയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷത്തിന്റെ കാലത്തും ഒരുപാട് ഭൂവിവാദങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടി കരുതലോടുകൂടി ആ ദിശയിലേക്കും പാർട്ടിക്ക് പോകേണ്ടി വരുമോ? പക്ഷേ പാർട്ടിക്ക് ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല ആ കാര്യത്തിൽ എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. ബാലൻ ഇപ്പോൾ ഭൂമിയുടെ കാര്യത്തിൽ ഞങ്ങളാണ് വലിയ കാര്യം ചെയ്തതെന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഈ ജാതി പ്രശ്നത്തോടുള്ള അശാസ്ത്രീയമായ സമീപനം നിമിത്തമുണ്ടാക്കിയ വലിയൊരു തകരാറിൻ്റെ പ്രശ്നം മൂടിവെക്കുകയാണ് ചെയ്യുന്നത്. ഭൂപരിഷ്കരണം നടക്കുന്ന സമയത്ത് യഥാർത്ഥത്തിലുള്ള കർഷകർക്ക്, കൃഷി ചെയ്യുന്നവർക്ക് ഭൂമി കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും കുട്ടനാട് ഉൾപ്പെടെ യഥാർത്ഥ കർഷക തൊഴിലാളികൾക്ക്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട കർഷക തൊഴിലാളികൾക്ക് ആർക്കും തന്നെ ഭൂപരിഷ്കരണത്തിൻ്റെ ഫലമായി പാട്ടഭൂമി ലഭിച്ചില്ല എന്നാണ് യഥാർത്ഥം. കാരണം ജാതി വ്യവസ്ഥയുടെ സങ്കീർണത നിമിത്തം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ആർക്കും തന്നെ പാട്ടഭൂമി ലഭിക്കുമായിരുന്നില്ല. മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും മാത്രമേ പാട്ടഭൂമി നൽകിയിരുന്നുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗസമര സിദ്ധാന്തം കാരണം ജന്മി പാട്ടക്കുടിയാൻ ബന്ധം പരിഹരിക്കലാണ് ഭൂപരിഷ്കരണത്തിൻ്റെ ലക്ഷ്യം എന്നുള്ള പ്രഖ്യാപനം നിമിത്തം പാട്ടക്കുടിയാന്മാർക്ക് ഭൂമി കൊടുക്കുക എന്നതിൽ മാത്രം ഊന്നുകയും യഥാർത്ഥത്തിൽ ഈ പാട്ടക്കുടിയാന്മാരുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന കർഷക തൊഴിലാളികളായ പട്ടികജാതി വിഭാഗങ്ങൾക്കൊന്നും തന്നെ ഭൂമി ലഭിക്കാതിരിക്കുകയും ചെയ്തു എന്ന വലിയൊരു ഒരു ദുരന്തം എന്ന് പറയാവുന്ന ഒന്നാണ് ഭൂപരിഷ്കരണം സംഭവിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് സ്വയം വിമർശനം നടത്തേണ്ട കാര്യമാണ്. ചെങ്ങറ പോലുള്ള ഭൂസമരം ഉയർന്നു വന്ന കാലഘട്ടത്തിൽ പന്തള സുധാകരൻ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി.